ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കൂടെ യാത്രയിലുള്ളത് പാലക്കാട് ബാറിലെ ഒരു പ്രമുഖ അഭിഭാഷകനാണ്. പേര് അരുൺ എന്നാണ്. ഇന്ന് പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഇന്നൊരു മാംഗോ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ്. ഞങ്ങൾ പോകുന്നത് കൽപ്പാത്തിയിലേക്കാണ്. കൽപ്പാത്തിയിൽ കുണ്ടമ്പലത്തിനോട് ചേർന്നൊരു കടയുണ്ട്, മാണിക്കേട്ടൻ്റെ കട എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കടയ്ക്ക് അങ്ങനെ ബോർഡൊന്നും ഇല്ല കേട്ടോ, മാണിക്കേട്ടൻ്റെ കട എന്ന് ബോർഡൊന്നും വെച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നല്ല മാംഗോ ജ്യൂസിനാണ് അവിടെ ഒരു പ്രത്യേകത. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് അറിയുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്, അതിൻ്റെ പ്രത്യേകത അറിയാൻ വേണ്ടി ഉള്ള യാത്രയിലാണ്. അപ്പോൾ അരുണിനെ ഒന്ന് പരിചയപ്പെട്ടോളൂ, കണ്ടില്ലേ. ഓക്കെ, വണ്ടി ഈ കുണ്ടമ്പലത്തിൻ്റെ അടുത്ത് നിർത്താൻ കഴിയില്ല, അതുകൊണ്ട് കുറച്ചും കൂടെ മാറ്റി നിർത്തിയിട്ട് ആണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇതാണ് കൽപ്പാത്തി അഗ്രഹാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ കാര്യം ഉണ്ടാവില്ല. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. അതാ ഈ ഒരു ഇടത്തോട്ടുള്ള വളവ് തിരിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നതാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അത് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഈ ക്ഷേത്രം, അതുകൊണ്ടാണ് ഇത് കുണ്ടമ്പലം എന്നറിയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ വലതുവശത്ത് കാണുന്ന ചെറിയ കടയാണ് മാണിക്കേട്ടൻ്റെ കട, ജ്യൂസ് കട. ഇതാണ് മാണിക്കേട്ടൻ. മാണിക്കേട്ടൻ്റെ ജ്യൂസിൻ്റെ വിശേഷങ്ങളൊക്കെ മാണിക്കേട്ടൻ തന്നെ നമ്മുടെ അടുത്ത് പറയും. അതുവരെ മാണിക്കേട്ടൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നമുക്കൊന്ന് കാണാം. ഏതാ മാങ്ങ മാണിക്കേട്ടൻ? ചുന്തൂര മാങ്ങ. ചുന്തൂര അല്ലേ? ജ്യൂസ് ഇവിടുത്തെ മാത്രം അടിക്കുന്നുള്ളൂ. തൊലി കളയുന്നതിന് മാണിക്കേട്ടൻ്റെ ഒരു കൈവേഗതയുണ്ട്. മറ്റു ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ കാണുന്നില്ല. അത് 20 രൂപയുള്ളൂ. ഈ മാങ്ങ മാത്രം ചെന്തൂര മാത്രം? ചെന്തൂര, മംഗലപ്പിള്ളി, മാപ്പസ്. മാപ്പസ് എപ്പോഴും ഉണ്ടായില്ല. ചെന്തൂര മുണ്ടപ്പ, മംഗലപ്പിള്ളി. ചെന്തൂര് നല്ല ചുവപ്പ് കളർ കിട്ടും, മുണ്ട മഞ്ഞ കളറായിരിക്കും, തെങ്കലപ്പുള്ളി മഞ്ഞ കളറായിരിക്കും. ഇതിൽ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ചേർക്കണം? ഒന്നും ചേർക്കില്ല. മാങ്ങ, പാല്, പഞ്ചസാര. മാങ്ങയും പാലും പഞ്ചസാര. പാലുദാസിയായോ? ഒരു പാക്കറ്റ് പാല് എത്ര ജ്യൂസിനാണ്? അങ്ങനെ വല്ലതും ഏഴെണ്ണോ? ഇത് ആരാ മാണിക്കേട്ടൻ്റെ മാന? പേരെന്താ? വിഷ്ണു. ഇവിടെ തന്നെയാണോ സഹായിക്കാൻ ഡിഗ്രി? ജ്യൂസ് മിക്സിയിൽ അടിച്ച് റെഡിയാകുമ്പോഴേക്കും വിഷ്ണു ഐസ് അതിനുള്ളത് തയ്യാറാക്കുകയാണ്. ജ്യൂസ് റെഡിയായിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ആണ് ഒഴിക്കുന്നത്, അരിച്ചിട്ടാണ് നമ്മളത് ജ്യൂസ് ഉപയോഗിക്കുന്നത്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതുമാത്രമാണ് വെള്ളം ചേർക്കുന്നത് കണ്ടുള്ളൂ, ബാക്കി പാൽ തന്നെയാണ്. പാലും പഞ്ചസാരയും മാങ്ങാ കഷ്ണങ്ങളും നന്നായിട്ട് സ്പൂണിട്ട് ഇളക്കിയിട്ട്
അതിൻ്റെ രുചി ഉറപ്പ് വരുത്തിയിട്ടാണ് മണിക്കേട്ടൻ ഗ്ലാസ്സിലേക്ക് പകരുന്നത്. അരുണ്ഭായി ഇത് ആദ്യം കുടിക്കട്ടെ, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയും. എങ്ങനെയുണ്ട് സാറാണ്? ഗംഭീര ജ്യൂസാണ്. അതെല്ലേ, നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും പാലക്കാട് വരുന്നവർക്ക് കൽപ്പാത്തിയിൽ വന്നിട്ട് മാണിക്കേണ്ട കടയിൽ നിന്ന് ഈ മാംഗോ ജ്യൂസ് പരീക്ഷിക്കേണ്ടതാണ്. അത്രയും ഗംഭീരമാണ്, അത്രയും നല്ലതാണ്. ഗംഭീര ജ്യൂസാട്ടോ. അല്ലേ, സാധാരണ കുടിക്കുന്ന മാംഗോവിനെ പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. ഒന്നിൽ നിൽക്കില്ലാന്നാണ് രമേഷാ, ഒന്നിൽ നിൽക്കില്ലാന്നാണ് തന്നെ. ഓരോ ജ്യൂസും കൂടി കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെ അറിയാം, ഒന്നിലും നിൽക്കില്ല, അത്ര നന്നായിട്ടുണ്ട് സംഭവം. കരുണ്ടായി രണ്ട് ജ്യൂസ് കുടിച്ച് വയറ് നടക്കും. അപ്പോൾ ഞങ്ങൾ പോകാനിറങ്ങുകയാണ്. അപ്പോൾ കൽപ്പാത്തിയിലെ കൂടുതൽ രുചി വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അത് കാണുന്നതിന് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുവരെ എല്ലാവർക്കും ബൈ.